ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 മാസം മുന്നേ ഞാനൊരു റീംസ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് കുറച്ച് പ്ലാൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു പേജായിരിക്കും ഈ റീംസ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. അവരൊത്തിരി ഓഫേഴ്സും കാര്യങ്ങളും ഇട്ടിട്ട് എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ സൈറ്റിൽ നിന്ന് ഞാൻ 2 തവണയായിട്ട് 2 പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 2 പ്ലാൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ വാങ്ങിച്ചത് ഫ്രൂട്ട്സിൻ്റെ കോംബോ ഓഫറായിരുന്നു. അതിനുശേഷം ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ അടുത്ത ഡെലിവറി ചാർജ് എല്ലാം കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഓർക്കിഡ് റോസിൻ്റെ കോംബോയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 1 മാസം കഴിഞ്ഞിട്ടും ഓർഡർ ഐഡിയൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവരുടെ അതുവരെ ഞാൻ ഒന്നും ചോദിച്ചു, മെസ്സേജ് അയച്ചു, ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, ഇൻസ്റ്റഗ്രാമിലാണ് മെസ്സേജ് അയച്ചത്. അവർക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എനിക്ക് ഓർഡർ ഐഡി ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മെസ്സേജ് അവർ കണ്ടിട്ട് റിപ്ലൈ ഒന്നും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു, ചിലപ്പോൾ തിരക്കായിരിക്കും വിചാരിച്ചിട്ട് അന്നത്തെ ദിവസം ഫുള്ള് നോക്കിയിട്ട് ഒരു മെസ്സേജ് ചെയ്തില്ല. പിറ്റേന്ന് ഞാൻ വീണ്ടും അവർക്ക് മെസ്സേജ് അയച്ചു, എന്താ റിപ്ലൈ തരാത്തത്, എനിക്ക് ഓർഡർ ഐഡി വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവർക്ക് വീണ്ടും മെസ്സേജ് അയച്ചു. അപ്പോഴും നോ റെസ്പോൺസ്. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് അവരുടെ വീഡിയോയിൽ ഒരു കമൻ്റ് ആയിട്ടിട്ടു, ഞാൻ ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതുവരെ റിപ്ലൈ തന്നിട്ടില്ല, ഒന്ന് റിപ്ലൈ തരൂ എന്നും പറഞ്ഞ് ഞാൻ അവരുടെ കമൻറ്റിലിട്ടു. അത് കണ്ടപ്പോൾ അവർ പെട്ടെന്ന് വന്ന് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു, റിപ്ലൈ തന്നു. അപ്പോൾ അവരെ അടുത്ത് പറഞ്ഞെന്താന്ന് വെച്ചാൽ, അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർഡർ കൺഫേം ആയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ക്യാഷ് ഇവിടെ, എൻ്റെ ക്യാഷ് പോയിട്ടുമുണ്ട്. ഞാൻ അവർക്ക് സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു, അവർക്ക് നോ റെസ്പോൺസ്, ഒന്നും പറയുന്നില്ല അവർ. അങ്ങനെ ഞാൻ വീണ്ടും അവരുടെ സൈറ്റിൽ കയറി, എനിക്ക് നമ്മുടെ ഈ ഓർഡർ എടുക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് പോയി നോക്കിയപ്പോഴത്തേക്ക് 2 ഓർഡേഴ്സും അവിടെ കിടപ്പുണ്ട്. ഞാൻ ചെയ്ത 2 ഓർഡേഴ്സും അവിടെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും 2 ആഴ്ചയൊക്കെ വെയിറ്റ് ചെയ്തു. അപ്പോഴും എനിക്ക് ഓർഡർ വരുന്നില്ല, കൺഫർമേഷൻ മെസ്സേജ് വരുന്നില്ല, അതുപോലെ തന്നെ അവർ ട്രാക്കിംഗ് ഐ ഡി ഒന്നും അയച്ചു തന്നില്ല. അങ്ങനെ ഞാൻ അവർക്ക് വീണ്ടും മെസ്സേജ് അയച്ചു, എനിക്ക് ഇതുവരെ പ്ലാൻഡ് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ അവർക്ക് മെസ്സേജ് അയച്ചു. അപ്പം അതിനുശേഷം അവരെനിക്കൊരു ഓർഡർ ഐ ഡി പിന്നീട് എനിക്ക് അയച്ചു തന്നു. എനിക്ക് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ട്രാക്കിംഗ് ഐ ഡി, ഓർഡർ ഐ ഡി അല്ലെ, ട്രാക്കിംഗ് ഐ ഡി അയച്ചു തന്നു. അപ്പം അത് വെച്ച് ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് തന്നെയാണ് അത് കിടക്കുന്നത്, അങ്ങോട്ടും മാറുന്നില്ല. അപ്പം ഞാൻ ഇവർക്ക് മെസ്സേജ് അയച്ചപ്പോൾ നോ റെസ്പോൺസ്. പിന്നെ എനിക്ക് മനസ്സിലായി, അവരെന്തായാലും മെസ്സേജ് റിപ്ലൈ തരുന്ന ആൾക്കാരല്ല. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ റിസ്ക് എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോത്തൻകോടുള്ള, എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്, ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങിലാണ് എൻ്റെ വീട്. അപ്പോൾ അവർ ഞങ്ങൾ ഡെലിവറി ചാർജൊക്കെ കൊടുത്ത് ഞങ്ങളുടെ വീട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെലിവറി ചാർജ് കൊടുത്തൊക്കെ ഇത് ഓർഡർ ചെയ്യുന്നത്. എന്നിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പോത്തൻകോട്, അപ്പോൾ അവരുടെ സൈറ്റ് വരെ, അവരുടെ ഔട്ട്ലെറ്റ് വരുന്നത് കണിയാപുരത്താണ്, ട്രിവാൻഡ്രത്തിൻ്റെ കണിയാപുരത്താണ്. അപ്പം ഞാൻ അതിൻ്റെ അടുത്തുള്ള, അപ്പം പിന്നീട് വരുന്നത് കൊറിയർ ഓഫീസ് അവിടെ പോത്തൻകോടുണ്ട്, അവിടെ ചെന്ന് തിരക്കിയപ്പോൾ അവരാദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ റീൽസ് കണ്ടിട്ട് വാങ്ങിച്ചതാണോ എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കൊറിയർ ഓഫീസ് 1 ആഴ്ച വീണ്ടും കഴിഞ്ഞു, പ്ലാൻഡ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. 7-8 ദിവസം കഴിഞ്ഞിട്ട് ആണ് പ്ലാൻഡ്. ഒരു പ്ലാൻ നമുക്ക് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാം, പ്ലാൻസ് 1 ആഴ്ചയൊക്കെ ഇങ്ങനെ എന്തായാലും കൊറിയറിൽ ഇരിക്കത്തില്ല, അതിന് ആയുസ് ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം. അപ്പം ഞാനും ആ ഒരു വേവലാതി അവരുടെ അടുത്ത് പറഞ്ഞു, പക്ഷേ എന്താ വെച്ചാൽ അവർക്ക് റിപ്ലൈ ഒന്നുമില്ല. അങ്ങനെ എനിക്ക് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ കൊറിയർ ഓഫീസിൽ നിന്ന് പ്ലാൻഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ ഡോർ ഡെലിവറി അല്ല, നമ്മൾ പോയി എടുക്കണമെന്ന് പറഞ്ഞ്. ഓക്കെ ശരി, ഓട്ടോ ചാർജൊക്കെ കൊടുത്തിട്ട് അവിടെ പോയി എടുത്തിട്ട് വന്നു. ഈ ഒരു പ്ലാൻ്റെ, നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന പാക്കിങ്ങാണ് വന്ന, പാക്കിങ് വളരെ മോശമായിരുന്നു. ഇതുപോലെ ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് എല്ലാ എനിക്ക് വന്ന ഫ്രൂട്ട് പ്ലാന്റാണ് കേട്ടോ, മറ്റേ റോസ് വന്നിട്ടില്ല, ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ആണ്. അതിൻ്റെ കൂടെ ഞാൻ അഡീഷണൽ റംബൂട്ടാലും പേരമരം പിന്നെ ഒരു റോസ് അങ്ങനെ 2-3 കാര്യങ്ങളൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രൂട്ട് കോംബോ മാത്രമല്ല, കുറച്ച് പ്ലാൻസും കൂടെ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരുമിച്ചാണല്ലോ വരുന്നത്. ഇത് കണ്ടോ, ഈ പ്ലാനിൽ നിങ്ങൾ കണ്ടിട്ട് പറയൂ, എന്താ ഇതിൽ ഞാൻ എങ്ങനെ ഇത് നടേണ്ടത്, ഇതെനിക്ക് കിട്ടുമോ? ഇതിനകത്ത് ഒരു കമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ ലീഫും അതിനകത്ത് തന്നെ ഇങ്ങനെ പൊഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഞാൻ അൺബോക്സിങ് വീഡിയോ എടുത്തത് തന്നെ എനിക്കിത് അറിയാം, കാരണം നമുക്ക് 1 ആഴ്ച കൂടുതൽ ഇങ്ങനെ വീഡിയോ ഇതൊരു പ്ലാൻ്റ് ഇരിക്കില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് എന്തായാലും അറിയാം. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് അവർക്കത്, ഈ പ്ലാവ് മാത്രമാണ് അതിൽ കുറച്ചെങ്കിലും വില ഉണ്ടായിരുന്നത്, ബാക്കി എല്ലാം പോയി. അങ്ങനെ ഞാൻ അവർക്ക് സെയിം വീഡിയോയും ഫോട്ടോസും എടുത്ത് അവർക്ക് അയച്ചു. ഇൻസ്റ്റഗ്രാമിലാണ് മെസ്സേജ് അയക്കുക. അത് കണ്ടപ്പോൾ അവർ റിപ്ലൈ തന്നു. റിപ്ലൈ തന്നിട്ട് പറഞ്ഞു, മാം ഞാൻ റീഫണ്ട് ചെയ്യാം എന്നുള്ള ഈ മെസ്സേജ് ഇതാ ഇതിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചാൽ മനസ്സിലാവും. ഞാൻ ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസ്, അവർക്ക് അയച്ച മെസ്സേജും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, മാം നിങ്ങൾക്ക് റീഫണ്ടും തരുന്നതായിരിക്കും, ഇല്ലെങ്കിൽ പ്ലാൻ്റ് വേറെ തരുമെന്നുള്ളത്. ഇതാണല്ലോ അവസ്ഥ, മെസ്സേജിന് പോലും റിപ്ലൈ തരില്ല. അപ്പോൾ ഞാൻ പ്ലാൻ്റ് വേണ്ട, എനിക്ക് റീഫണ്ട് മതി എന്നുള്ള രീതിയിൽ അവർക്ക് മെസ്സേജ് അയച്ചു.
മെസ്സേജ് അയച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരനക്കവും ഇല്ല, ഒരനക്കവും ഇല്ലാതെ ഞാൻ എൻ്റെ ഫോൺ നമ്പർ അയച്ചു കൊടുത്തിട്ട് വന്നു, ഇതിലാണ് എനിക്ക് ക്യാഷ് തിരിച്ച് അയക്കേണ്ടത് എന്നുള്ള രീതി. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മെയിൽ ഐ ഡി മെയിലിൽ മെയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ മെയിൽ ചെയ്യാൻ പറഞ്ഞു. മെയിൽ ചെയ്തപ്പോൾ അവർ മെയിൽ റിപ്ലൈ തന്നത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ പോയി കളക്ട് ചെയ്യണം. ഇത് എവിടെയാണെന്ന് അറിയാതെ ഞങ്ങൾ എവിടെ പോയി കളക്ട് ചെയ്യും, പിന്നെ എന്തിനാണ് നമ്മുടെ ഡെലിവറി ചാർജൊക്കെ കൊടുക്കുന്നത്? ഞങ്ങൾ അവരടുത്ത് മാന്യമായിട്ട് തന്നെയാണ് മെസ്സേജ് അയച്ചത്. ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അവരടുത്ത് പറഞ്ഞു അബദ്ധം ആർക്കും പറ്റാം, മനുഷ്യരാണ്, ചിലപ്പോൾ കൊറിയർ അയക്കുന്ന സമയത്തോ ഒക്കെ അബദ്ധം പറ്റാം, ഞങ്ങൾ മനുഷ്യന്മാരാണ്, നമുക്കെല്ലാം മനസ്സിലാവും. അത് അതിൻ്റെതായ രീതിയിൽ അവർ അത് എന്താണ് നമ്മളൊന്ന് ഫേസ് ചെയ്തിരുന്നെങ്കിൽ നമുക്കത് കാര്യം മനസ്സിലാവും. ഇത് അവർ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്കില്ല. ഈ പ്ലാന്റ് അയച്ചെന്ന് ഇത്രയും മോശപ്പെട്ട പ്ലാന്റ് തന്നിട്ടും അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കാൻ തയ്യാറല്ല. റീഫണ്ട് തരത്തുമില്ല, അവർ മെസ്സേജിന് റിപ്ലൈ തരത്തില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവരുടെ ഇൻസ്റ്റഗ്രാമിലെ കമൻറ്റ് കയറി കുറേ പ്രാവശ്യം കമൻസ് ഇട്ട്, അവർ കമൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ലാസ്റ്റ് അവരെന്നെ ബ്ലോക്ക് ചെയ്തു. ഒരു പ്ലാന്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് 2 മാസമൊക്കെ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. എല്ലായിടത്തും പ്ലാന്റ് കിട്ടുന്നതാണ്, അവരുടെ ഒരു വിചാരം വേറെ എങ്ങും പ്ലാന്റ് കിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു പെരുമാറ്റം. അപ്പം അങ്ങനെ അവർ ഇടുന്ന ഓഫേഴ്സ് കൊടുത്ത് തീർന്നിട്ട് അടുത്ത ഓഫേഴ്സ് ഇടട്ടെ, അപ്പം ബാക്കിയുള്ളവർക്ക് വാങ്ങാനും പറ്റും, അവർക്കത് അയക്കാനും പറ്റും. പക്ഷെ അവർ ചെയ്യുന്നതല്ല, എല്ലാവരുടെ നിന്ന് ക്യാഷ് വാങ്ങിച്ചു വയ്ക്കും. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ 2nd ഓർഡർ ചെയ്ത ഇവരുടെ ഇത്രയും സർവീസ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ 2nd ഓർഡർ ചെയ്തത് എനിക്ക് ക്യാൻസൽ ചെയ്യണം. അവർ വീഡിയോസിലൊക്കെ കുറെ പ്രസംഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് റീഫണ്ട് വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾക്ക് റീഫണ്ട് തരും. ഞാൻ അവർക്ക് മെയിലിട്ടു എനിക്ക് പ്ലാന്റ് വേണ്ട, റീഫണ്ട് മതി എന്നുള്ളത്. ഒരു റെസ്പോൺസും ഇല്ല എനിക്ക്, അതിന് റിപ്ലൈ ഒന്നും വന്നിട്ടുമില്ല. എന്നിട്ട് ഇത് സെയിം അവസ്ഥയിൽ തന്നെ എനിക്ക് പ്ലാന്റ് വന്നത്, റോസിൻ്റെ പ്ലാന്റും ഒറ്റയില അതിലില്ലായിരുന്നു, എല്ലാ കമ്പും കരിഞ്ഞിട്ടായിരുന്നു. ഞാൻ ഒത്തിരി സ്ഥലത്തു നിന്ന് പ്ലാൻസ് വാങ്ങിച്ചിട്ടുണ്ട്, ഓൺലൈൻ സൈറ്റിൽ നിന്ന് തന്നെ ഒത്തിരി പ്ലാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലായിടത്തും നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തിൻ്റെ അപ്പുറം പോയിട്ടില്ല, എല്ലാ 4 ദിവസത്തിനകത്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ അവരടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അവരതിന് എല്ലാത്തിനും മറുപടി തരുന്നുണ്ട്. ഇവർക്ക് മാത്രമാണ് ഇത്രയും വൃത്തികേട്ട ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ചെടി വാങ്ങാൻ പോകുന്നവർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ ക്യാഷ് അവരുടെ കയ്യിൽ നിന്ന് പോവാതിരിക്കുക. അവരുടെ അടുത്ത് ഒന്ന് കറക്റ്റ് കൺഫേം ചെയ്തിട്ട് എന്താ എങ്ങനെയാന്നുള്ളതൊക്കെ അവരുടെ അടുത്ത് ചോദിച്ചതിന് ശേഷം ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധയിൽ വയ്ക്കുക. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.